നമ്മുടെ കർത്താവും ദൈവവുമായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവും നിലത്തെ വചനത്തെ ശ്രവിക്കുന്ന ഏവരെയും അറിയിക്കുകയാണ്. ആദ്യത്തെ തിരുവത്താര ശുശ്രൂഷ നടത്തിയത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു തന്നെയാണ്. നാം ആ ശുശ്രൂഷയെ ഒന്ന് വിശകലനം ചെയ്യുമ്പോൾ യേശുക്രിസ്തു കാണിച്ച ചില കാര്യങ്ങൾ നമ്മൾ ആഴത്തിലൊന്ന് പഠിക്കാനാണ് ഈ ഒരു വീഡിയോയിൽ ശ്രമിക്കുന്നത്. അതായത് തിരുവത്താര ശുശ്രൂഷയോട് അനുബന്ധിച്ച് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട മർമ്മ പ്രധാനമായ ചില കാര്യങ്ങൾ കർത്താവായ യേശു താൻ അപ്പവും വീഞ്ഞും എടുത്ത് കൊടുക്കുമ്പോൾ നമുക്ക് കാണിച്ചു തന്നു. പലപ്പോഴും നമ്മളിത് അറിയാറില്ല, അറിയാറുമില്ല, ചെയ്യാറുമില്ല. അതാണ് ഈ ഒരു വീഡിയോയിൽ വളരെ ലളിതമായി പറയാൻ താല്പര്യപ്പെടുന്നത്. നമുക്ക് വായിക്കാം മർക്കോസിൻ്റെ സുവിശേഷം 14-ാം അധ്യായം അതിൻ്റെ 17 മുതൽ 25 വരെയുള്ള വേദഭാഗങ്ങളാണ് ഞാൻ ആദ്യമായിട്ട് വായിക്കാൻ താല്പര്യപ്പെടുന്നത്. 17 മുതൽ 25 വരെയുള്ള വേദഭാഗങ്ങൾ. സന്ധ്യയായപ്പോൾ അവൻ പന്തിരുവരോടും കൂടെ വന്നു. അതായത് യേശുക്രിസ്തു പെസഹ ആചരിക്കാനായിട്ട് കടന്നു വരികയാണ്. സമയം സന്ധ്യയായി. യേശുക്രിസ്തു ഒറ്റയ്ക്കല്ല, 12 പേര് കൂടെയുണ്ട്, 12 ശിഷ്യന്മാർ കൂടെയുണ്ട്. അവർ ഇരുന്ന് ഭക്ഷിക്കുമ്പോൾ യേശു നിങ്ങളിൽ ഒരുവൻ എന്നോട് കൂടെ ഭക്ഷിക്കുന്നവൻ തന്നെ എന്നെ കാണിച്ചു കൊടുക്കുമെന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. അവർ ദുഃഖിച്ച് ഓരോരുത്തൻ ഞാനോ എന്ന് അവനോട് ചോദിച്ചു തുടങ്ങി. അവൻ അവരോട് പന്തിരുവരിൽ ഒരുവൻ എന്നോട് കൂടെ താലത്തിൽ കൈമുക്കുന്നവൻ തന്നെ, മനുഷ്യപുത്രൻ പോകുന്നത് തന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്ന പോലെ തന്നെ സത്യം, മനുഷ്യപുത്രനെ കാണിച്ചു കൊടുക്കുന്ന മനുഷ്യനോ അയ്യോ കഷ്ടം, ആ മനുഷ്യൻ ജനിക്കാതിരുന്നു എങ്കിൽ അവന് കൊള്ളായിരുന്നു എന്ന് പറഞ്ഞു. ഇവിടെ നമ്മൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം, യേശുക്രിസ്തു ഭക്ഷിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ് കർത്താവ് ഇക്കാര്യം പറയുന്നത്. കർത്താവ് എന്താണ് അവിടെ ഭക്ഷിക്കുന്നത്? പെസഹ. പെസഹ താൻ ഭക്ഷിച്ചുകൊണ്ടിരിക്കുന്ന സമയം പറയുകയാണ്, നിങ്ങൾ ഒരാൾ എന്നെ കാണിച്ചു കൊടുക്കും. ആരാണ് എന്ന് കർത്താവ് സ്പഷ്ടമായിട്ട് അവിടെ വെളിപ്പെടുത്തുകയാണ് അവിടെ ചെയ്യുന്നത്. തിരുവത്താര ശുശ്രൂഷ ആരംഭിക്കുന്നത് പെസഹയുടെ അവസാനമാണ്. നമ്മളത് വേദഭാഗം വ്യക്തമായി പഠിച്ചാലേ മനസ്സിലാവത്തുള്ളൂ. നമ്മൾ ഈ വായിച്ച ഭാഗം 17 മുതൽ 21 വരെയുള്ള ഭാഗത്ത് യേശുക്രിസ്തു ഭക്ഷിച്ചുകൊണ്ടിരിക്കുന്ന സമയം ഈ ഒരു മനുഷ്യനെക്കുറിച്ച്, തന്നെ കാണിച്ചു കൊടുക്കുന്ന മനുഷ്യനെക്കുറിച്ച് പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. 22-ാമത്തെ വാക്യത്തിൽ നമ്മളിങ്ങനെ എഴുതുന്നു, അവർ ഭക്ഷിക്കുമ്പോൾ അവൻ അപ്പമെടുത്ത് വാഴ്ത്തി നുറുക്കി അവർക്ക് കൊടുത്തു, വാങ്ങുവിൻ ഇത് എൻ്റെ ശരീരം എന്ന് പറഞ്ഞു. ഇത് പെസഹ ആചാരമല്ല. പെസഹയുടെ ആചാരത്തിൽ ഒരിക്കലും അപ്പം വാഴ്ത്തി നുറുക്കിയിട്ട് എൻ്റെ ശരീരമാണെന്ന് പറഞ്ഞ് കൊടുക്കത്തില്ല. അതായത് പെസഹ ആചാരത്തിൻ്റെ അവസാനം കർത്താവ് എന്താ ചെയ്തെന്നറിയാമോ? കർത്താവ് തിരുമേശയിലോട്ട്, നമ്മൾ കർത്തൃമേശയിലോട്ട്, തിരുവത്താര ശുശ്രൂഷയിലോട്ട് കർത്താവ് പ്രവേശിക്കുവാണ്. ഇനി ഇവിടുത്തെ പ്രധാനപ്പെട്ട കാര്യം, യേശു കൊടുത്ത കാര്യമൊന്നുമല്ല ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിച്ചത്. അതൊക്കെ നമ്മൾ പലവട്ടം അനേക ആളുകളിൽ കൂടെ കേട്ടിട്ടുള്ളതും പഠിച്ചിട്ടുള്ളതും വായിച്ചിട്ടുള്ളതൊക്കെ കാര്യങ്ങളുമാണ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗമുണ്ട്. എന്താണെന്നറിയാമോ? നമ്മൾ വായിച്ചല്ലോ 17 മുതൽ 21 വരെ വായിച്ചു. 22-ാമത്തെ വാക്യത്തിൽ തൻ കർത്തൃമശ ശുശ്രൂഷ ആരംഭിക്കുകയാണ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, മർക്കോസിൻ്റെ സുവിശേഷം എഴുതാത്തൊരു കാര്യമുണ്ട്. മർക്കോസിൻ്റെ സുവിശേഷത്തിലും എഴുതിയിട്ടില്ല, മത്തായിയുടെ സുവിശേഷത്തിലും എഴുതിയിട്ടില്ല, ലൂക്കോസിലും എഴുതിയിട്ടില്ല. പിന്നെ എഴുതിയിരിക്കുന്നത് എവിടെയാണെന്നറിയാമോ? എഴുതിയിരിക്കുന്നത് യോഹന്നാൻ്റെ സുവിശേഷത്തിലാണ്. ഞാൻ ആ ഭാഗമൊന്ന് വായിക്കാം. അവിടെയാണ് പ്രധാനമായും പറയാൻ ഉദ്ദേശിക്കുന്ന മർമ്മപ്രധാനമായ ഒരു പോയിൻ്റ് അവിടെയാണ് കിടക്കുന്നത്. യോഹന്നാൻ്റെ സുവിശേഷം 13-ാം അധ്യായത്തിൽ യേശുക്രിസ്തു ഈ ശിഷ്യന്മാരുടെ കാല് കഴുകുന്നു. കാല് കഴുകുമ്പോൾ 12 പേരും അവിടെയുണ്ട്. കാല് കഴുകുന്നു, പത്രോസിനെ തടയാനായിട്ട് ശ്രമിക്കുകയാണ്. അതിനുശേഷം ഭക്ഷിക്കാനിരിക്കുകയാണ്, പെസഹ ഭക്ഷിക്കാനിരിക്കുകയാണ്. പെസഹ ഭക്ഷിക്കാനിരിക്കുന്ന സമയത്താണ്, ഭക്ഷിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് കർത്താവ് ഈ കാര്യം പറയുന്നത്, നിങ്ങൾ ഒരാളെ കാണിച്ചു കൊടുക്കും. ഇനി ഞാൻ ആ ഭാഗമൊന്ന് വായിക്കാം. 13-ാം അധ്യായത്തിൻ്റെ 21 മുതൽ താഴോട്ട് വായിക്കുമ്പോൾ ഇങ്ങനെ പറയുന്നു, ഇത് പറഞ്ഞ യേശു ഉള്ളം കലങ്ങി, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളിൽ ഒരുത്തനെന്നെ കാണിച്ചു കൊടുക്കുമെന്ന് വ്യക്തമായി പറഞ്ഞു. 23-ൽ ഇങ്ങനെ പറയുക,
ശിഷ്യന്മാരിൽ വെച്ച് യേശു സ്നേഹിച്ച ഒരുത്തൻ യേശുവിൻ്റെ മാറുവിടത്ത് ചാരിക്കൊണ്ടിരുന്നു. ഷീമോൻ പത്രോസ് അവനോട് ആംഗ്യം കാട്ടി അവൻ പറഞ്ഞത് ആരെക്കൊണ്ടെന്ന് ചോദിപ്പാൻ പറഞ്ഞു. അതായത് ഇവിടെ മനസ്സിലാക്കേണ്ടത്, യേശുക്രിസ്തു സ്പഷ്ടമായി പറയുക, നിങ്ങളിൽ ഒരാൾ എന്നെ കാണിച്ചു കൊടുക്കും. ആ സമയത്ത് തൻ ഏറ്റവും സ്നേഹിച്ച ശിഷ്യൻ എന്ന് യോഹന്നാൻ സ്വയം അഭിസംബോധന ചെയ്ത യോഹന്നാൻ യേശുവിൻ്റെ മാറുവിടത്ത് ചാരിയിരിക്കുവാണ്. അപ്പോൾ ആ യോഹന്നാനെ പത്രോസ് ആംഗ്യം കാട്ടുവാണ്, അത് യേശുക്രിസ്തു ആരെക്കുറിച്ചാണ് പറഞ്ഞത് നീ ചോദിക്കുക, കാരണം നീയാണ് മാറുവിടത്ത് ചാരിയിരിക്കുന്നത്. ഞങ്ങളെക്കാൾ കുറച്ചും കൂടെ സ്വാതന്ത്ര്യം, കുറച്ചും കൂടി ചോദിക്കാനുള്ളൊരു അവകാശം നിനക്കുണ്ട്, നീ ചോദിക്കുന്ന ആംഗ്യം കാട്ടി ചോദിക്കുവാണ്. അപ്പോൾ യോഹന്നാൻ ചോദിക്കുന്ന വിധം നിങ്ങളിവിടെ ഒന്ന് ശ്രദ്ധിച്ച് വായിക്കണം. അവൻ യേശുവിൻ്റെ നെഞ്ചോട് ചാഞ്ഞ്, മാറുവിടത്ത് ചാഞ്ഞിരുന്ന ആ യോഹന്നാൻ ഒന്നും കൂടി നെഞ്ചോട് ചാഞ്ഞിട്ട് ചോദിക്കുക, അത് ആർ എന്ന് ചോദിച്ചു. കർത്താവേ അത് ആർ എന്ന് ചോദിച്ചു. അടുത്ത യേശുക്രിസ്തുവിൻ്റെ മറുപടി, ഞാൻ അപ്പ ഗണ്ഠം മുക്കി കൊടുക്കുന്നവൻ തന്നെ എന്ന് യേശു ഉത്തരം പറഞ്ഞു. ഗണ്ഠം മുക്കി ശിമോൻ ഇസ്കരിയോത്തവൻ്റെ മകനായ യൂദയ്ക്ക് കൊടുത്തു. ഗണ്ഠം വാങ്ങിയ ഉടനെ സാത്താൻ അവനിൽ കടന്നു. യേശു അവനോട് നീ ചെയ്യുന്നത് വേഗത്ത് ചെയ്യുക എന്ന് പറഞ്ഞു. അതിൻ്റെ 23-ാമത്തെ വാക്യം, ഗണ്ഠം വാങ്ങിയ ഉടനെ അവൻ എഴുന്നേറ്റ് പോയി. നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത്? എൻ്റെ പ്രിയ കേൾവിക്കാർക്ക് എന്താണ് മനസ്സിലായത്? മർക്കോസിൻ്റെ സുവിശേഷത്തിലും മത്തായിയുടെ സുവിശേഷത്തിലും ലൂക്കോസിൻ്റെ സുവിശേഷത്തിലും എഴുതാത്ത ഒരു കാര്യം യോഹന്നാൻ എടുത്തെഴുതി. എന്താണെന്നറിയാമോ? ഇത് ആരാണ് തന്നെ കാണിച്ചു കൊടുക്കാൻ പോകുന്നതെന്ന് യേശു വ്യക്തമായി അവിടെ വെളിപ്പെടുത്തി. വെളിപ്പെടുത്തുക മാത്രമല്ല, അവനെ പറഞ്ഞു വിട്ടു. അവനെ പറഞ്ഞു വിട്ടു എന്തിനു മുമ്പ്? തിരുമേശ ശുശ്രൂഷ ആരംഭിക്കുന്നതിന് മുമ്പ് അവനെ പറഞ്ഞു വിട്ടു, നീ ചെയ്യുന്നത് വേഗത്ത് ചെയ്യുക. ഇത് പറഞ്ഞപ്പോൾ അവന് സാത്താൻ കടന്നിട്ട് യൂത എഴുന്നേറ്റ് പോയി. നമ്മൾ അങ്ങനെ തന്നെയാണ് വായിച്ചത്. 30-ാമത്തെ വാക്യം, ഗണ്ഠം വാങ്ങിയ ഉടനെ അവൻ എഴുന്നേറ്റ് പോയി. അപ്പോൾ രാത്രിയായിരുന്നു. നമ്മൾ നേരത്തെ വായിച്ചത് സന്ധ്യാസമയം, വൈകുന്നേരം. വൈകുന്നേരം വന്ന കർത്താവ് ഭക്ഷണം കഴിക്കുന്നത് ആരംഭിച്ചു. പെസഹ പെരുന്നാൾ വളരെ സമയം നീണ്ടുപോകും. അങ്ങനെ ഇതിങ്ങനെ നീണ്ടുപോയി. യേശുവിനോടൊപ്പം 12 പേരും, യൂദ ഉൾപ്പെടെ 12 പേരും ആഹാരം കഴിച്ചു. ആദ്യം കർത്താവ് അവരുടെ കാലുകൾ കഴുകുന്നു. ചടങ്ങുകളെല്ലാം കഴിഞ്ഞു, ആഹാരമെല്ലാം കഴിച്ചു കഴിഞ്ഞു. രാത്രിയായി. രാത്രിയായ സമയം തിരുമേശ ആരംഭിക്കാൻ പോവുകയാണ്. ഇത് ശിഷ്യന്മാരെ മനസ്സിലാക്കുന്നില്ല. ശിഷ്യന്മാരത് മനസ്സിലാക്കുന്നില്ല. അവരിങ്ങനെ നോക്കിയിരിക്കുകയാണ്. അതിന് മുമ്പ് യേശു യൂദയോട് പറയുകയാണ്, നീ പോവുക, അല്ലെങ്കിൽ നീ ചെയ്യാനുള്ള വേഗത്തിൽ ചെയ്യുക. എന്ന് വെച്ചാൽ മറ്റൊരു രീതി പറഞ്ഞ് ഇറങ്ങിപ്പോവാൻ തന്നെയാണ് പറഞ്ഞത്. കാരണം അടുത്ത ശുശ്രൂഷയിൽ നിനക്ക് പങ്കില്ല. ഇനി അടുത്ത നിമിഷം നടക്കാൻ പോകുന്ന ശുശ്രൂഷയിൽ, ആ കർത്തൃമേശയിൽ, ഇസ്കരിയോത്ത് യൂദയെ നിനക്ക് പങ്കില്ല. നിനക്ക് പങ്കില്ല, നീ ഇറങ്ങിപ്പോവുക എന്നാണ് അതിൻ്റെ മറ്റൊരർത്ഥം. ഇതാണ് നമ്മൾ ശ്രദ്ധിക്കാതെ പോയൊരു കാര്യമാണ് എന്ന് പറഞ്ഞത്. എല്ലാവരുമല്ല, എങ്കിൽ ബഹുഭൂരിപക്ഷം ആളുകളും ഈ ഒരു ഭാഗം ഇങ്ങനെ പഠിച്ചു കാണത്തില്ല. കാരണം മറ്റൊന്നല്ല, 4 സുവിശേഷങ്ങളിൽ, ആദ്യത്തെ 3 സുവിശേഷങ്ങളിലും യൂദ ഇതിന് മുമ്പ് ഇറങ്ങിപ്പോയതായിട്ട് രേഖപ്പെടുത്തിയിട്ടില്ല. ഒറ്റ സംഭവമായിട്ടാണ് എഴുതിയിരിക്കുന്നത്. ഒറ്റ സംഭവമായിട്ട് എഴുതിയിരിക്കുന്നത് കൊണ്ട് യൂദ ഇറങ്ങിപ്പോയ കാര്യം എടുത്തു പറയാത്തത് കൊണ്ട് പലപ്പോഴും അത് ശ്രദ്ധിക്കാതെ പോയിട്ടുണ്ട്. എന്നാൽ യേശുക്രിസ്തു കർത്തൃമേശ ശുശ്രൂഷ ആരംഭിക്കുന്നതിന് മുമ്പ്, അതായത് തൻ്റെ ശരീരം, തൻ്റെ രക്തം, അത് അടയാളമായി അപ്പവും വീഞ്ഞും കൊടുക്കുന്നതിന് മുമ്പ് യൂദയെ പറഞ്ഞുവിടുന്നു. കാരണം യൂദയ്ക്ക് അതിൽ പങ്ക് ഇല്ല. യൂദയ്ക്ക് അതിൽ അവസരം കർത്താവ് കൊടുത്തില്ല. കർത്താവിനോട് കൂടെ ഭക്ഷിച്ച കൂട്ടത്തിൽ യൂദയുണ്ട്. യേശുക്രിസ്തു യൂദയുടെ കാല് കഴുകി. പക്ഷേ വിശുദ്ധന്മാർ മാത്രം പങ്കെടുക്കേണ്ട ആ ശുശ്രൂഷയിൽ യൂദ പുറത്തായി. യൂദ പുറത്തായി. വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം, തിരുവത്താഴം ആർക്കും കൊടുക്കാനുള്ളതല്ല. അത് വഴിയെ പോകുന്ന ഏത് വ്യക്തിക്കും കയറി കഴിക്കാനുള്ളതല്ല. അത് കൊടുക്കുന്ന വ്യക്തിക്ക് ഉത്തരവാദിത്വമുണ്ട്. യേശുക്രിസ്തുവിന് വേണമെങ്കിൽ ആ 24 ശുശ്രൂഷയും കൂടെ കഴിഞ്ഞിട്ട് യൂദയോട് പറയാമായിരുന്നു, നീ ചെയ്ത് വേഗത്ത് ചെയ്യുക. അല്ല, കാരണം അത് ചെയ്യുന്നതിന് മുമ്പ് യൂദയെ അവിടുന്ന് മാറ്റിയേ പറ്റത്തുള്ളൂ. കാരണം യൂദയ്ക്ക് അതിൽ പങ്കില്ല. അത് വിശുദ്ധന്മാർക്ക് മാത്രം പങ്കുള്ള പന്തിയാണ്. അതിൽ നിന്ന് യൂദ എഴുന്നേറ്റ് പോയേ പറ്റൂ. അതുകൊണ്ട് യേശുക്രിസ്തു പറയുകയാണ്, നീ ചെയ്യുന്നത് വേഗത്ത് ചെയ്യുക. യൂദ എഴുന്നേറ്റ് പോയി.
യൂത എഴുന്നേറ്റ് പോയതിന് ശേഷമാണ് നമ്മൾ മർക്കോസിൻ്റെ സുവിശേഷത്തിൽ നേരത്തെ വായിച്ച ആ ഭാഗം. ഇനി നമ്മളിത് വായിക്കുമ്പോഴാണ് ഇതിൻ്റെ പ്രാധാന്യം നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുന്നത്. മർക്കോസിൻ്റെ സുവിശേഷം 14 അധ്യായത്തിൽ നമ്മൾ 17 മുതൽ 25 വരെ വായിച്ച ഭാഗത്തിന് 22 വാക്യം വായിക്കണം. അവർ ഭക്ഷിക്കുമ്പോൾ അവൻ അപ്പമെടുത്ത് വാഴ്ത്തി നുറുക്കി അവർക്ക് കൊടുത്തു. എപ്പോഴാണ് ഇവർ പെസഹ ഭക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ഈ സമയം, യേശുക്രിസ്തു യൂദയെ പറഞ്ഞു വിട്ടതിന് ശേഷം അപ്പമെടുത്ത് വാഴ്ത്തി നുറുക്കി അവർക്ക് കൊടുത്തു. കർത്താവിന് ഓരോ അപ്പമായിട്ട് വേണമെങ്കിൽ കൊടുക്കാമായിരുന്നു. അവിടെ പെസഹ പെരുന്നാളാണ്, പെരുന്നാളാണ്, ഇഷ്ടം പോലെ അപ്പമുണ്ട്, അപ്പത്തിന് അവിടെ കുറവൊന്നുമില്ല. പക്ഷേ ഒരേ അപ്പത്തിൻ്റെ അംശികൾ ആയിരിക്കണം എന്നത് വ്യക്തമായി കർത്താവ് അവിടെ സൂചിപ്പിക്കുകയാണ്. അപ്പം എടുത്തിട്ട് വാഴ്ത്തിയതിന് ശേഷം, ദൈവത്തെ സ്തുതിച്ചതിന് ശേഷം, പിതാവായ ദൈവത്തെ സ്തുതിച്ചതിന് ശേഷം തനത് പല പീസാക്കി നുറുക്കി ബാക്കി 11 ശിഷ്യന്മാർക്കും കൊടുക്കുകയാണ്. 12 പുറത്തു പോയി, അവനതിൽ പങ്കില്ല. വ്യക്തമായി മനസ്സിലാക്കണമേ, തിരുവത്താഴ ശുശ്രൂഷ ആർക്കും കയറി കൊടുക്കരുത്, അത് ശാപമായിട്ട് മാറും. തിരുവത്താഴ ശുശ്രൂഷയിൽ ആരും കയറി പങ്കെടുക്കരുത്. ഇത് ബർമുടയിട്ട് ചെയ്യേണ്ട ശുശ്രൂഷയല്ല. ഇത് സ്നാനപ്പെടാത്തവനും വിശുദ്ധി ജീവിക്കാത്തവനും ലോകത്തിൻ്റെ മോഹങ്ങൾ ഏത് വിധേയം ജീവിക്കുന്നവനും പങ്കെടുക്കേണ്ടതല്ല. ഞാൻ ചില കൾട്ട് ഗ്രൂപ്പുകളെ കണ്ടിട്ട് എനിക്ക് വളരെ വിഷമം തോന്നാറുണ്ട്. ചില കൾട്ട് വിശ്വാസ സമൂഹങ്ങൾ ബർമുടയിട്ടുകൊണ്ടും അതിന് യാതൊരു പ്രാധാന്യവും ബഹുമാനവും കൊടുക്കാതെ കൊച്ചു കുട്ടികൾക്ക് സഹിതം ആർക്കും കയറി കൊടുക്കുന്ന, ചുമ്മാ ഒരു അപ്പം ചുമ്മാ വീഞ്ഞ് എന്ന രീതിയിൽ കൊടുക്കുന്ന പ്രവണത ഞാൻ ചില സ്ഥലങ്ങളിൽ യൂട്യൂബ് വീഡിയോകൾ കൂടെ കണ്ടിട്ടുണ്ട്. അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊന്നും പോകുവാൻ ദൈവം ഇടവരുത്തിയിട്ടില്ല, ദൈവം ഇടവരുത്തുമില്ല. അതെനിക്ക് വളരെ ഉറപ്പുള്ള കാര്യമാണ്. കാരണം അത് അവിടെ നമ്മൾ പോകേണ്ട സ്ഥലമല്ല. അതൊക്കെ സാത്താൻ്റെ അധീനതയിൽ കൾട്ട് ഗ്രൂപ്പുകളിൽ പെട്ടുകിടക്കുന്ന ആൾക്കാരാണ്. അവരെ തിരിച്ചറിയാതെ ഒരു പറ്റം ജനം അവരെ പിൻപറ്റുന്നു എന്നത് ദുഃഖകരമായ കാര്യം. ഒരുപക്ഷെ ഇത് കാണുന്ന ചിലരെങ്കിലും ആ കൂട്ടത്തിൽ ഉള്ളവരുണ്ടായിരിക്കും. വ്യക്തമായി മനസ്സിലാക്കണം, യൂതയ്ക്ക് അതിൽ പങ്കില്ലായിരുന്നു. ഇനി എന്തുകൊണ്ടാണ് യൂതയ്ക്ക് പങ്കില്ലാത്തത്? വെറുമൊരു അപ്പവും വീഞ്ഞുമല്ലേ എന്ന് ചിന്തിച്ചാൽ പോരായിരുന്നു? അല്ല, ഇവിടെയാണ് മർമ്മപ്രധാനമായ രണ്ടാമത്തെ കാര്യം. എന്തുകൊണ്ട് യൂതയ്ക്ക് അതിൽ പങ്ക് ലഭിക്കാതെ പോയി? യൂത അപ്പവും വീഞ്ഞും കഴിച്ചാലുള്ള പ്രശ്നം എന്താണ്? യേശുക്രിസ്തു പറയുന്ന കാര്യം ഇതാണ്, അവർ ഭക്ഷിക്കുമ്പോൾ അവൻ അപ്പമെടുത്ത് വാഴ്ത്തി നുറുക്കി അവർക്ക് കൊടുത്തു. വാങ്ങുവിൻ, ഇതെൻ്റെ ശരീരം എന്ന് പറഞ്ഞു. പിന്നെ പാനപാത്രമെടുത്ത് സ്തോത്രം ചൊല്ലി അവർക്ക് കൊടുത്തു. എല്ലാവരും അതിൽ നിന്ന് കുടിച്ചു. അപ്പോൾ അപ്പമൊന്ന്, പാനപാത്രമൊന്ന്, അപ്പമൊന്ന്, പാനപാത്രമൊന്ന്, എല്ലാവരും ഓരോ പാനപാത്രത്തിൽ നിന്ന് എടുത്ത് കുടിച്ചെന്നല്ല, ഒറ്റ പാനപാത്രത്തിൽ നിന്ന് എല്ലാവരും അതിൽ നിന്ന് കുടിച്ചു. അതായത് സഭയുടെ ഐക്യതയാണ് കാണിക്കുന്നത്. സഭയുടെ ഐക്യത തകർക്കുന്ന ഒരു വ്യക്തിക്കും തിരുവത്താഴത്തിൽ പങ്കില്ല. ഐക്യത തകർക്കുന്ന ഒരപ്പത്തിൻ്റെ അംശികളാണെന്ന് ചിന്തിക്കാത്ത, ഒരേ പാനപാത്രത്തിൽ നിന്ന് കുടിക്കുന്നവരാണ് നാമെന്ന് ചിന്തിക്കാത്ത ഒരു വ്യക്തിക്കും അതിൽ പങ്കില്ല. ഇനി നമുക്ക് ഇങ്ങനെ കാണാൻ സാധിക്കുന്നു, ഇത് അനേകർക്ക് വേണ്ടി ചൊരിയുന്നതായി പുതിയ നിയമത്തിനുള്ള എൻ്റെ രക്തം. മുന്തിരിവള്ളിയുടെ അനുഭവം ദൈവരാജ്യത്തിൽ പുതുതായി അനുഭവിക്കും നാൾ വരെ ഞാൻ അതിനി അനുഭവിക്കയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് അവരോട് പറഞ്ഞു. അപ്പോൾ എന്തുകൊണ്ടാണ് യൂതയ്ക്കിതിൽ പങ്ക് ലഭിക്കാത്തത്? ഇതെന്താണ്? യേശുവിൻ്റെ ശരീരമാണ്. ഈ അപ്പം എന്താണ്? യേശുവിൻ്റെ ശരീരമാണ്. ആ വീഞ്ഞ് കാണിക്കുന്നത് യേശു മനുഷ്യർക്ക് വേണ്ടി ഒഴുക്കാൻ പോകുന്ന രക്തത്തെയാണ്. ഈ അപ്പവും വീഞ്ഞും കഴിക്കുന്ന മനുഷ്യന് ഒരു പ്രത്യേകതയുണ്ട്. എന്താണ് പ്രത്യേകത? വായിക്കാം. യേശുക്രിസ്തു പറഞ്ഞ ഈ ഒരു ഭാഗം വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗമാണ്. യോഹന്നാൻ്റെ സുവിശേഷത്തോട്ട് കടന്നു വരുമ്പോൾ 6 ഇങ്ങനെ പറയുകയാണ്. 6:51 വാക്യം, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയ ജീവനുള്ള അപ്പം ഞാനാകുന്നു. ഈ അപ്പം തിന്നുന്നവൻ എല്ലാം എന്നേക്കും ജീവിക്കും. ഞാൻ കൊടുക്കാനിരിക്കുന്ന അപ്പമോ ലോകത്തിൻ്റെ ജീവന് വേണ്ടി ഞാൻ കൊടുക്കുന്ന എൻ്റെ മാംസമാകുന്നു. എൻ്റെ മാംസമാകുന്നു. ഇവിടെ യേശു പറഞ്ഞൊരു ഭാഗം നമ്മൾ എടുത്ത് ശ്രദ്ധിക്കേണ്ടത്, ഈ അപ്പം തിന്നുന്നവൻ എല്ലാം എന്നേക്കും ജീവിക്കും. എന്തുകൊണ്ട് യൂദയ്ക്ക് പങ്ക് കിട്ടിയില്ല?
എന്തുകൊണ്ട് യൂദായ്ക്കാലും പങ്ക് കിട്ടിയില്ല? ഈ അപ്പം തിന്നുന്നവൻ എന്നേക്കും ജീവിക്കും. അപ്പം നിങ്ങൾ ചോദിക്കും, യേശു കൊടുത്ത അപ്പം ബാക്കി 11 പേര് കഴിച്ചല്ലോ, അവർ എന്നേക്കും ജീവിച്ചിരുന്നു, അവരിന്ന് ജീവിച്ചിരിപ്പുണ്ടോ എന്ന് നിങ്ങൾ ചോദിക്കും. അങ്ങനെയല്ല, എന്നേക്കും ജീവിക്കുമെന്ന് വച്ചാൽ രണ്ടാം മരണത്തിന് അവൻ്റെ മേൽ അധികാരമില്ല. താഴോട്ട് വായിക്കാതെ യേശുക്രിസ്തു തന്നെ പറയുന്നുണ്ട്, 52 വാക്യം, ആകയാൽ യഹൂദന്മാർ നമുക്ക് തൻ്റെ മാംസം തിന്നേണ്ടതിന് തരുവാൻ ഇവൻ എങ്ങനെ കഴിയുമെന്ന് പറഞ്ഞ് തമ്മിൽ വാദിച്ചു. അന്ന് ഇന്നത്തെ പോലെ സിസ്റ്റമൊന്നുമില്ല. അപ്പോൾ സ്വന്തം ശരീരത്തിൽ നിന്ന് മാംസം മുറിച്ച് തരികയാണെന്നാണ് യഹൂദന്മാർ ചിന്തിച്ചത്. അങ്ങനെയല്ല, അപ്പോൾ അതാ യഹൂദന്മാർ ചിന്തിക്കുന്നത്, അതെങ്ങനെ കഴിയും? അപ്പോൾ അങ്ങനെ സ്വന്തം ശരീരത്തിൽ നിന്ന് മാംസം മുറിക്കാൻ പോയാൽ ആൾ മരിച്ചു പോകും. ഇന്നത്തെ ആധുനികപരമായിട്ടുള്ള ടെക്നോളജി ഒന്നും അവിടെ ഇല്ലല്ലോ. അപ്പോൾ യേശുക്രിസ്തു പറയുകയാണ്, യേശു അവരോട് പറഞ്ഞത്, ആമേൻ ആമേൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മനുഷ്യപുത്രൻ്റെ മാംസം തിന്നാതെയും അവൻ്റെ രക്തം കുടിക്കാതെയും ഇരുന്നാൽ നിങ്ങൾക്ക് ഉള്ളിൽ ജീവൻ ഇല്ല. എൻ്റെ മാംസം തിന്നുകയും എൻ്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവന് നിത്യജീവൻ ഉണ്ട്. ഞാൻ ഉടുക്കത്തെ നാളിൽ അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കും. എൻ്റെ മാംസം സാക്ഷാൽ ഭക്ഷണവും എൻ്റെ രക്തം സാക്ഷാൽ പാനീയവും ആകുന്നു. എൻ്റെ മാംസം തിന്നുകയും എൻ്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കും. ജീവനുള്ള പിതാവ് എന്നെ അയച്ചിട്ട് ഞാൻ പിതാവിന് മൂലം ജീവിക്കുന്നത് പോലെ എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കും. ശ്രദ്ധിച്ച് മനസ്സിലാക്കണം, അവർ വിചാരിച്ചത് മാംസം മുറിച്ച് തരുമോ എന്നാണ്. യേശുക്രിസ്തു പറഞ്ഞത് അങ്ങനെയല്ല. അതാണ് യേശുക്രിസ്തു പെസഹ ശുശ്രൂഷ കഴിഞ്ഞതിന് ശേഷം തൻ കാണിച്ചു കൊടുത്തത്. അപ്പം എടുത്ത് വാഴ്ത്തി നുറുക്കിയിട്ട് പറയും, ഇത് എൻ്റെ ശരീരം. പാനപാത്രത്തിൽ നിന്ന് വീഞ്ഞെടുത്തിട്ട് പറഞ്ഞു, ഇത് അനേകർക്ക് വേണ്ടി, പാപികൾക്ക് വേണ്ടി ചൊരിയപ്പെടുന്ന എൻ്റെ രക്തം. അപ്പോൾ ഇതിൽ പങ്കെടുക്കുന്ന വ്യക്തിയെ യേശുക്രിസ്തു എന്തു ചെയ്യുമെന്ന് പറഞ്ഞ്, ഞാൻ ഒടുക്കത്തെ നാളിൽ അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കും. ഇത് കർത്താവിൻ്റെ ഗ്യാരൻ്റിയാണ്. തിരുമേശയിൽ പങ്കെടുക്കുന്നവനെ കർത്താവ് ഉയർത്തെഴുന്നേൽപ്പിക്കും. അതുകൊണ്ടാണ് യൂദയ്ക്ക് പങ്ക് കിട്ടാതെ പോയത്. കാരണം യൂദയെ കർത്താവ് ഉയർത്തെഴുന്നേൽപ്പിക്കത്തില്ല. ഇവ തമ്മിൽ വ്യത്യാസമുണ്ട്. ഇനി അത് ഒന്ന് ഞാൻ പറഞ്ഞു പോവാം, ഇപ്പോൾ വിശദീകരിക്കുന്നില്ല. ഉയർത്തെഴുന്നേൽപ്പ് എന്ന് പറയുമ്പോൾ കർത്താവിൻ്റെ രഹസ്യവരവിൽ വിശുദ്ധന്മാർ ഉയർത്തെഴുന്നേൽക്കും. അതിനുശേഷം എതിർക്രിസ്തുവിൻ്റെ ഭരണശേഷം 1000 വാഴ്ചയ്ക്കും ശേഷം സകല മനുഷ്യരും വെള്ളസിംഹാസനത്തിന് മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കും. എന്നാൽ കർത്താവിൻ്റെ രഹസ്യവരവിൽ കാഹളം ധ്വനിക്കുന്ന സമയത്ത് യേശുക്രിസ്തുവാണ് യേശുക്രിസ്തുവിനെ കാത്തിരിക്കുന്നവരെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നത്. ഇവിടെ കയറി വരിക എന്ന ശബ്ദം കേൾക്കുന്നത് യേശുക്രിസ്തുവിനെ കാത്തിരിക്കുന്നവരാണ്. അവരെ യേശുക്രിസ്തുവാണ് ഉയർത്തെഴുന്നേൽപ്പിക്കുന്നത്. എന്നാൽ അന്ത്യകാലത്ത്, അന്ത്യനാളിൽ വെള്ളസിംഹാസന ന്യായവിധിക്ക് മുമ്പിൽ ഈ ആദ്യത്തെ ഉയർത്തെഴുന്നേൽപ്പിൽ പങ്കില്ലാത്ത എല്ലാവരും, അഥവാ രണ്ടാം മരണത്തിന് അധികാരമുള്ള എല്ലാവരും, രണ്ടാം മരണത്തിൻ്റെ അധീനതയിലായ, അല്ലെങ്കിൽ രണ്ടാം മരണത്തിന് അവരുടെ മേൽ അധികാരമുണ്ട്, അങ്ങനെ ആ മരണത്തിന് അധീനമായ എല്ലാവരും വെള്ളസിംഹാസനത്തിന് മുമ്പാകെ നിൽക്കുമ്പോൾ അവരെ യേശുക്രിസ്തുവിൻ്റെ ഉത്തരവാദിത്തത്തിൽ അല്ല അവരവിടെ വന്നിരിക്കുന്നത്. സഭയെ സംബന്ധിച്ച്, വിശുദ്ധന്മാരെ സംബന്ധിച്ച്, തിരുവത്താഴ ശുശ്രൂഷയിൽ പങ്കെടുത്ത ഒരു വ്യക്തിയെ സംബന്ധിച്ച് യേശുക്രിസ്തുവാണ് അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ച് താൻ ഇരിക്കുന്ന സ്ഥലത്തോട്ട് കൊണ്ടുപോകുന്നത്. ഓക്കെ, ഇതാണ് എൻ്റെ വ്യത്യാസം. അതാ പറഞ്ഞത്, ഞാൻ അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കും. ഈ ലിസ്റ്റിലോട്ട് പങ്കുണ്ടാവണമെങ്കിൽ എന്തു ചെയ്യണം? യേശുവിൻ്റെ രക്തം കുടിക്കണം, യേശുവിൻ്റെ മാംസം തിന്നണം. അതെങ്ങനെയാണ്? ഏതെങ്കിലും ഇറച്ചിക്കടയിൽ പോയി മാംസം തിന്നുന്ന കാര്യമല്ല പറയുന്നത്. അതിന് പ്രതീകമായി നിൽക്കുന്ന അപ്പവും വീഞ്ഞും കുടിക്കുന്ന കാര്യമാണ് പറയുന്നത്. തിരുവത്താഴ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന കാര്യമാണ് പറയുന്നത്. അല്ലാതെ എവിടെയെങ്കിലും പോയി മാംസം എടുത്ത് ഭക്ഷിക്കുന്ന കാര്യമല്ല പറയുന്നത്. അപ്പോൾ കേൾക്കുന്ന കേൾവിക്കാർ വ്യക്തമായി മനസ്സിലാക്കണം, ഇതിൻ്റെ പ്രാധാന്യം എത്രമാത്രമാണ്. ഇതിൽ പങ്കുള്ളവനാണ് ഉയർത്തെഴുന്നേൽക്കുന്ന ലിസ്റ്റിലും പങ്കുള്ളത്. ഇതിൽ പങ്കുള്ള വ്യക്തിക്ക് മാത്രമേ ഉയർത്തെഴുന്നേൽക്കാൻ സാധിക്കത്തുള്ളൂ. അവനെയേ യേശുക്രിസ്തു ഉയർത്തെഴുന്നേൽപ്പിക്കത്തുള്ളൂ. ചില ആളുകളെങ്കിലും ഞാൻ കണ്ടിട്ടുള്ളത് തിരുവത്താഴ ശുശ്രൂഷയിൽ നിന്ന് ഒഴിഞ്ഞിരിക്കുന്ന,
അവർക്ക് പ്രാഗൽഭ്യമില്ലാത്തതുകൊണ്ട് പല പാപങ്ങളും അവരുടെ നേരെ വിരൽ ചൂണ്ടുന്നത് കൊണ്ട് ഒഴിഞ്ഞിരിക്കുന്നവരെ കണ്ടുണ്ട്. ഇതിന് ഉപേക്ഷയായി വിചാരിച്ച് ഇത് വേണ്ട വേണ്ട, അടുത്ത ആഴ്ചയാകട്ടെ, അടുത്ത മാസമാകട്ടെ, അടുത്ത വർഷമാകട്ടെ എന്ന് നീട്ടിക്കൊണ്ട് പോകുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ട്. പ്രിയ സഹോദരങ്ങളെ, എപ്പോഴാണ് നമ്മുടെ ആയുസ് അവസാനിക്കുന്ന അറിയത്തില്ല. തിരുവത്തായ ശുശ്രൂഷയിൽ പങ്കുള്ളവനാണ് ഉയർത്തെഴുന്നേൽക്കുന്നത്. അതിൻ്റെ തെളിവ് ഒരു ഭാഗം പറയാം. നമ്മൾ നേരത്തെ വായിച്ച ഭാഗം അപ്പോൾ പറയേണ്ടതായിരുന്നു, പക്ഷേ ഈ ഒരു പോയിന്റ് പറഞ്ഞിട്ട് ആണ് അത് അതിൻ്റെ കണ്ടിന്യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. മർക്കോസിൻ്റെ സുവിശേഷം 14:21 21 വരെ വാക്യുമ്പോൾ 21 വാക്യത്തിൽ വാങ്ങുവിൻ എന്ന കർത്താവ് പറയുന്നത് അതൊരു ആജ്ഞയാണ്, കൽപ്പനയാണ്, അപേക്ഷയല്ല. നിങ്ങളത് വാങ്ങണമേ, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ വാങ്ങിക്കൂ, അങ്ങനെയല്ല. വാങ്ങുവിൻ അതൊരു ആജ്ഞയാണ്, അതൊരു കൽപ്പനയാണ്. ആ കൽപ്പനയിൽ നിന്ന് കർത്താവ് തിരഞ്ഞെടുത്തവർക്ക് ഒഴിഞ്ഞിരിക്കാൻ കഴിയത്തില്ല. യൂതയ്ക്ക് അത് പങ്കെടുക്കാൻ പറ്റാണ്ട് യൂതയെ പറഞ്ഞു വിട്ടത്. ഇനി ഇതിൻ്റെ ഒരു ഭാഗം കൂടെ ഒന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാം. ഈ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയകളിൽ വളരെ ചർച്ച ചെയ്യുന്നൊരു കാര്യമാണ്, രക്ഷ നഷ്ടമാകുമോ, രക്ഷ നഷ്ടമാകുമോ. ഞാനതൊരു ക്വസ്റ്റ്യൻ പോളായിട്ടും കൂടി നമ്മുടെ ഈ ചാനലിൽ അത് പോസ്റ്റ് ചെയ്തിരുന്നു. കുറച്ച് പേരൊക്കെ വോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ചിലരൊക്കെ പറഞ്ഞു രക്ഷ പാപം ചെയ്താൽ നഷ്ടമാകും, മറ്റു ചിലർ പറഞ്ഞു രക്ഷ ഭദ്രമാണ്, നഷ്ടമാകത്തില്ല. ഞാൻ ഇപ്പോൾ അതിൻ്റെ ആഴത്തിലേക്ക് കടക്കുന്നില്ല. എങ്കിലും ഈ യൂതയുടെ ഉദാഹരണം വെച്ച് ഞാനൊരു കാര്യം പറയാം. രക്ഷ നഷ്ടമാകുമോ, അപ്പോൾ തന്നെ രക്ഷ നഷ്ടമാകത്തില്ല, രക്ഷ എന്നേക്കും ഭദ്രമാണ് എന്ന് ഒരു വിഭാഗം പറയുന്നു. മറ്റൊരു വിഭാഗം പറയുന്നു പാപം ചെയ്താൽ രക്ഷ നഷ്ടമാകും. ശരിക്കും പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇത് ഒരു നാണയത്തിൻ്റെ രണ്ട് വശമാണ്. ദൈവത്തിൻ്റെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ താൻ വിളിച്ച ഒരു വ്യക്തി പോലും നഷ്ടപ്പെട്ടു പോകുവാൻ, നശിച്ചു പോകുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ഈവൻ യൂത പോലും നശിച്ചു പോകുവാൻ ദൈവം ആഗ്രഹിച്ചില്ല. ശ്രദ്ധിച്ച് മനസ്സിലാക്കണം, പത്രോസ് യേശുവിനെ തള്ളിപ്പറഞ്ഞു. അതിനുശേഷം പത്രോസ് മീൻ പിടിക്കാൻ പോയി. ഈ തള്ളിപ്പറഞ്ഞതിന് ശേഷമാണ് യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് പത്രോസിന് പ്രത്യക്ഷമാകുന്നത്. പത്രോസിനെ കർത്താവ് തള്ളിക്കളഞ്ഞില്ല. മീൻ പിടിക്കാൻ പോയപ്പോഴും കർത്താവ് അങ്ങോട്ട് തേടി ചെല്ലുകയാണ്. ദൈവത്തിൻ്റെ ഭാഗത്ത് നിന്ന് വിശ്വസിച്ച ഒരു വ്യക്തി പോലും നഷ്ടപ്പെട്ടു പോകുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നില്ല. യേശുക്രിസ്തു യെരുശലേമെ നോക്കി കരഞ്ഞ ഒരു ഭാഗം നമുക്കറിയാം. അവിടെ കർത്താവ് പറഞ്ഞ കാര്യം ഇതാണ്, കോഴി തൻ്റെ കുഞ്ഞിനെ ചിറകിൻ്റെ അടിയിൽ ചേർക്കും പോലെ നിങ്ങളെ ചേർത്ത് കൊള്ളുവാൻ എനിക്ക് എത്ര വട്ടം മനസ്സായിരുന്നു, നിങ്ങൾക്കോ മനസ്സായില്ല. എന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ നമുക്ക് കിട്ടിയ രക്ഷ എന്ന് വെച്ചാൽ എന്താണ്? നിത്യ ശിക്ഷയിൽ നിന്നുള്ള വിടുതൽ, നിത്യ നരകത്തിൽ നിന്നുള്ള വിടുതലാണ്. ദൈവത്തിൻ്റെ നിത്യശിക്ഷാവധിയിൽ നിന്നുള്ള വിടുതൽ രക്ഷ എന്ന് പറയുന്നത്. അപ്പോൾ രക്ഷ നഷ്ടമാകുമോ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ അതിനോട് ആ ഒരു ചോദ്യത്തിന് മരം ചോദിക്കേണ്ട മറ്റൊരു ചോദ്യം സ്വർഗത്തിൽ പോകുമോ ഇല്ലയോ എന്നുള്ളതാണ്. അപ്പോൾ ദൈവത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഒരുവൻ രക്ഷയുടെ അനുഭവത്തിലൂടെ കടന്നു വരുമ്പോൾ അവനെ ഉപേക്ഷിക്കാൻ ദൈവം തയ്യാറാകത്തില്ല. എന്നാൽ ഈ നാണയത്തിൻ്റെ മറുവശം, മനുഷ്യന് വേണമെങ്കിൽ ഉപേക്ഷിക്കാം, ദൈവത്തെ ഉപേക്ഷിക്കാം. ദൈവം മനുഷ്യനെ ഉപേക്ഷിക്കത്തില്ല, പക്ഷെ മനുഷ്യന് വേണമെങ്കിൽ ദൈവത്തെ ഉപേക്ഷിക്കാം. അനേക തെളിവുകൾ നമുക്ക് ലേഖനങ്ങളിൽ ഉണ്ട്. ഞാൻ ഇപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല, അത് മറ്റൊരു വീഡിയോയിട്ട് ചെയ്യണമെന്നാണ് താല്പര്യപ്പെടുന്നത്. യേശുക്രിസ്തുവിൻ്റെ ദൈവത്വം തെളിയിക്കുന്ന 50-50 വേദഭാഗമെന്ന് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ ഈ ഒരു വിഷയം തെളിയിക്കുന്ന 100-ലധികം വേദഭാഗമാണെങ്കിലും എനിക്ക് കാണിക്കാൻ പറ്റും, പഴയ നിയമത്തിനും പുതിയ നിയമത്തിനും. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ അതിട്ട് കിടക്കുന്നില്ല. ഇതൊരു ഒരൊറ്റ സംഭവത്തിൻ്റെ രണ്ട് വശമാണ്. ദൈവത്തിൻ്റെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ നമ്മുടെ രക്ഷ നഷ്ടമാകുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. എന്നാൽ മനുഷ്യൻ്റെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ വേണമെങ്കിൽ ദൈവത്തെ തള്ളിക്കളഞ്ഞ് സ്വയം നശിക്കാനുള്ള ഓപ്ഷൻ ദൈവം മനുഷ്യന് കൊടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ മനുഷ്യന് തള്ളിക്കളയാൻ സാധിക്കും. ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കട്ടെ. പ്രിയ ദൈവമക്കളെ, യൂത നാശയോഗ്യനായിട്ട് തിരുവത്താര ശുശ്രൂഷയിൽ പങ്കില്ലാതെ ഇറങ്ങിപ്പോയതുപോലെ ഇറങ്ങിപ്പോകുന്നൊരവസ്ഥ നമ്മളിൽ ആർക്കും ഉണ്ടാകരുത്. ശ്രദ്ധിച്ച് മനസ്സിലാക്കിയാൽ
യോഹന്നാന്റെ സുവിശേഷം പിന്നെ നമ്മൾ താവോട്ട് വായിക്കുമ്പോൾ യേശുക്രിസ്തു പിന്നെ വാഗ്ദത്തം കൊടുക്കുകയാണ്. ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ പോകുന്നു, ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് പിന്നെയും വന്ന് ഞാനിരിക്കാതെ നിങ്ങളെ ഇരിക്കേണ്ടത് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. ഇങ്ങനെ അനേക വാഗ്ദത്തം പിന്നെ അങ്ങോട്ട് കൊടുക്കുമ്പോൾ ഈ വാഗ്ദത്തം ഒന്നും യൂത കേട്ടില്ല. യൂതയ്ക്ക് കേൾക്കാൻ യൂത അവിടെ ഇല്ലായിരുന്നു. യൂത ആ സമയം മഹാപുരോഹിതന്മാരുടെ പുറകെ പോയി. തിരുവത്താഴത്തിൽ പങ്കുള്ളവരാണ് കർത്താവിൻ്റെ വാഗ്ദത്തത്തിന് അവകാശിയായിട്ട് മാറുന്നത്. കർത്താവിൻ്റെ മേശയിൽ പങ്കുള്ളവനാണ് ബാക്കി എല്ലാവിധ അനുഗ്രഹവുമുള്ളത്. ഏതെങ്കിലും വ്യക്തികൾ കർത്താവിൻ്റെ മേശയിൽ നിന്ന് അകന്നു മാറിയിരിക്കുന്നുവെങ്കിൽ നിങ്ങൾ ഇന്ന് മടങ്ങി വരണം. നാളത്തെ കാക്കരുത്, അടുത്ത മാസത്തെ കാക്കരുത്, ഇന്ന് മടങ്ങി വരണം. യേശുക്രിസ്തുവിനെ കർത്താവും രക്ഷകനുമായി ഹൃദയത്തിൽ സ്വീകരിച്ച് വാഗൊണ്ടേറ്റു പറഞ്ഞ് പാപങ്ങളെ ദൈവമുമ്പാകെ ഏറ്റു പറഞ്ഞ് രക്ഷിക്കപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെട്ട് വിശുദ്ധ ജീവിതം നയിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ഇതിൽ പങ്കുള്ളൂ. ഇതിൽ പങ്കുള്ളവനെ മാത്രമേ കർത്താവ് താൻ മടങ്ങി വരുമ്പോൾ ഉയർത്തെഴുന്നേൽപ്പിക്കത്തുള്ളൂ. ആ ലിസ്റ്റിൽ നമ്മുടെ ഓരോരുത്തരുടെയും പേരുണ്ടാകണം. ആ ആഗ്രഹത്തോടെ ആ പ്രാർത്ഥനയോടെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവം ആഗ്രഹിക്കട്ടെ. ആമേൻ.